നമസ്കാരം. അബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇടയിൽ ഇതുവരെ തനിക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാത്തവരും അതേപോലെ തന്നെ ഒരു ജീവിത പങ്കാളി നഷ്ടപ്പെട്ടിട്ട് ഒരു പുതിയൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാത്തവരുമായ ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആലോചനകൾ കൊടുക്കുന്നത് പ്രായം കൂടിയ യുവതികളുടെ വിവാഹ ആലോചനകളും അതേപോലെ തന്നെ രണ്ടാം വിവാഹം നോക്കുന്നവരുമായ യുവതികളുടെ വിവാഹ ആലോചനകളാണ്. സാധാരണക്കാരായ പെൺകുട്ടികളുടെ വിവാഹ ആലോചനകളാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. സാധാരണക്കാർക്കാണ് ഇപ്പോൾ വിവാഹം നടക്കുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ ജോലിയുടെയും അതേപോലെ തന്നെയുള്ള മറ്റ് പല പ്രശ്നങ്ങളാണ് അവരെങ്ങനെ വിവാഹം നടക്കാതെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആലോചനകൾ, വലിയ ഡിമാൻഡ് ഇല്ലാത്ത ഉള്ള യുവതികളുടെയൊക്കെ വിവാഹ ആലോചനകളാണ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് സഹോദരൻ സഹോദരിക്കോ അതല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ലേഡിയോ വനിതകൾക്ക് യുവതികൾക്കൊക്കെ വിവാഹ ആലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള വിവാഹ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം തീർത്തും സൗജന്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ വിവാഹം ഇതുവരെ നോക്കിയിട്ട് ഒരുപാട് നോക്കിയിട്ടും നടക്കാതെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തി തരുവാനായിട്ട് ഞങ്ങൾ ഏറ്റവും മുമ്പിലുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഏതാനും ചില വിവാഹ ആലോചനകൾ, നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെയുള്ള വിവാഹ ആലോചനകളുടെ ഡീറ്റെയിൽസാണ്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ഒരു വിവാഹ ആലോചന നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വിവാഹ ആലോചന, രണ്ടാം വിവാഹമാണ്. നായർ സമുദായത്തിലുള്ള വിവാഹ ആലോചനയാണ്. ഇവർക്ക് 58 വയസ്സുണ്ട്. ഹൈറ്റ് വരുന്നത് 152 സെൻറ്റിമീറ്റർ. ഭർത്താവ് മരിച്ചു പോയതാണ്. ഇവർക്ക് കുട്ടികളില്ല. ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെയാണ്. ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. അച്ഛനും അമ്മയും ഇല്ല. ഇവർക്ക് 3 സിസ്റ്റർമാരുണ്ടായിരുന്നു. അവരെല്ലാം വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡാണ്. ഇവരൊരു സാധാ ഫാമിലിയാണ്. തീരെ ആസ്തിയൊന്നുമില്ല. ഇവർക്ക് ജില്ലയോ അതേപോലെ തന്നെ കാസ്റ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരായ ഒരു ഉള്ളവർക്ക് സാധാരണക്കാരായവർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ്. പ്രായം കൂടി അതേപോലെ തന്നെ ഒരു തനിക്കൊരു കൂട്ട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വിവാഹാലോചന നോക്കാം. 58 വയസ്സാണ് ഇവർക്ക്. ഒരു 65 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ ഈ ഒരു വിവാഹാലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹാലോചന നമുക്ക് ഹിന്ദു ചേരമർ സമുദായത്തിൽ നിന്നുള്ള വിവാഹാലോചനയാണ്. ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഈ ഒരു ആലോചന വന്നിട്ടുള്ളത്. രണ്ടാം വിവാഹമാണ്. ഇത് ഡൈവേഴ്സ് കേസാണ്. ഇവർക്ക് 35 വയസ്സുണ്ട്. 5/5/1986 ഡേറ്റ് ഓഫ് ബർത്ത്. രണ്ട് കുട്ടികളുണ്ട് ഇവർക്ക്. അതായത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ്. 8 വയസ്സ് 10 വയസ്സ് അങ്ങനെയാണ് കുട്ടികളുടെ വയസ്സ്. ഇവർക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് 9-ാം ക്ലാസ്സാണ്. ഇവർക്ക് ജോലി കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ അച്ഛനുണ്ട്, ഇവർക്ക് അമ്മയില്ല. അതേപോലെ തന്നെ 3 ചേച്ചിമാർ, ഒരു സഹോദരനാണുള്ളത്. ഇവർക്ക് ഹിന്ദു സമുദായത്തിലുള്ള ഏത് ആലോചന വേണമെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ല ഇവർക്ക് ഒരു കുഴപ്പം പറഞ്ഞിട്ടില്ല. അപ്പോൾ 35 വയസ്സുണ്ട് ഇവർക്ക്. അപ്പോൾ ഏകദേശം ഒരു 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഹിന്ദു സമുദായത്തിലുള്ളവർക്ക് ഈ ഒരു ആലോചന നോക്കാം. വലിയ ഡിമാൻഡില്ല. സാധാരണക്കാർക്കും നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിവാഹ ആലോചനയാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വിവാഹ ആലോചനയാണ്. രണ്ടാം വിവാഹമാണ്. ഇവർക്ക് 29 വയസ്സുണ്ട്. ഹൈറ്റ് വരുന്നത് 5.3 ഡിവോഴ്സാണ്. രണ്ട് കുട്ടികളുണ്ട് ഇവർക്ക്. ഒരു 6 വയസ്സ് 5 വയസ്സാണ് കുട്ടികളുടെ പ്രായം. ഇവർക്ക് ക്വാളിഫിക്കേഷനൊക്കെ 7-ാം ക്ലാസ്സൊക്കെ ഉള്ളൂ. വീട്ടിൽ ഇവരുടെ ഉപ്പ ഉമ്മ അതേപോലെ തന്നെ രണ്ട് ബ്രദർ രണ്ട് സിസ്റ്റർമാരൊക്കെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. ഇവർക്ക് ജില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 29 വയസ്സാണ്. ഒരു 37 വയസ്സ് വരെയൊക്കെയുള്ള മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വിവാഹ ആലോചനയാണ്. പാലക്കാട് ജില്ല അട്ടപ്പാടിയിൽ നിന്നാണ് ഈ ഒരു വിവാഹ ആലോചന വന്നിട്ടുള്ളത്. ഇവർക്ക് 33 വയസ്സുണ്ട്. 1989 ഡേറ്റ് ഓഫ് ബർത്ത്. ഫസ്റ്റ് മാരേജ് ആണ്. ഇവരുടെ ഹൈറ്റ് വരുന്ന 5.5. ക്വാളിഫിക്കേഷനൊക്കെ SLC ക്വാളിഫിക്കേഷനേ ഉള്ളൂ. പിന്നെ ജോലി അവർ ടൈലറിംഗ് വർക്കിനൊക്കെ ഇവർ പോകുന്നുണ്ട്. ഇവർക്ക് ഉപ്പ ഇല്ല, ഉമ്മയുണ്ട്. അതേപോലെ തന്നെ ഒരു ബ്രദർ, അതേപോലെ 4 സിസ്റ്റർമാരൊക്കെ ആയിരുന്നു. അവരുടെ എല്ലാവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞ്. ഇവർക്ക് ജില്ല കുഴപ്പമൊന്നുമില്ല. ഇത് മുസ്ലിം സമുദായത്തിലുള്ള ഫസ്റ്റ് മാരേജാണ്. 33 വയസ്സാണ്. ഇവർക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബാധ്യതയില്ലാത്ത സെക്കൻഡ് വിവാഹമാണെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 33 വയസ്സ്, ഒരു 40 ഉള്ളിലുള്ള മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. സെക്കൻഡ് മാരേജ് ആണ് ആലോചന. 53 വയസ്സുണ്ട് ഇവർക്ക്. 1969 റേഞ്ചാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഹിന്ദു നായർ സമുദായത്തിലാണ് ഇവർ വരുന്നത്. നക്ഷത്രം മൂലം നക്ഷത്രമാണ്. ഹൈറ്റ് വരുന്നത് 5.3 ഹൈറ്റ് വരുന്നത്. ഡിവോഴ്സാണ്. ഇവർക്ക് 3 പെൺകുട്ടികളാണ് ഇവർക്കുള്ളത്. അതേപോലെ തന്നെ 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ഒരാൾക്ക് വിവാഹം കഴിക്കാനായിട്ടുണ്ട്. ഇവരുടെ ക്വാളിഫിക്കേഷൻ SLC ആണ് ക്വാളിഫിക്കേഷൻ. ഇവർക്ക് ജോലിയൊന്നും പ്രത്യേകിച്ചില്ല.
വീട്ടിൽ അവർക്ക് അച്ഛനില്ല, അമ്മയുണ്ട്. അതുപോലെ നാല് ബ്രദർ ആൻഡ് രണ്ട് സിസ്റ്റർമാരാണ്. ഇവർ കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നവരെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ കാസ്റ്റ് പ്രോബ്ലമില്ല, കെട്ടിച്ച് പോകുന്നതിന് കുഴപ്പമില്ല. കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നവർക്കാണ് കൂടുതൽ പരിഗണന എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു നായർ സമുദായത്തിലാണ് ഈ ഒരു ആലോചന വരുന്നത്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിവാഹ ആലോചന വന്നിട്ടുണ്ട്. 64 വയസ്സാണ് അവർക്ക്. ഹിന്ദു മേനോൻ സമുദായത്തിലാണ് ഇവർ വരുന്നത്. ഹൈറ്റ് വരുന്നത് 5.5. സെക്കൻഡ് വിവാഹമാണ്, ഭർത്താവ് മരിച്ചു പോയതാണ്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുണ്ട്. രണ്ടുപേരുടെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞു. ക്വാളിഫിക്കേഷൻ ഇവർക്ക് 8-ാം ക്ലാസ്സൊക്കെ ഉള്ളൂ. ഇവർ ഈ ഹോം നേഴ്സ് അതേപോലത്തെ ജോലികൾക്ക് കേട്ട് ഇവർ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. ഡിമാൻഡ് കാര്യമായിട്ടില്ല. ഇവർക്ക് കാസ്റ്റ് പ്രോബ്ലം ഇല്ല. ഒരു സാധാ ഒരു വീട്ടുകാരാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒട്ടുമില്ലാത്തവരാണ്. അപ്പോൾ ഏകദേശം സാധാരണക്കാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹ ആലോചനയാണ്. 64 വയസ്സുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70 ഉള്ളിലുള്ള ആൾക്കാർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അടുത്ത ഒരു വിവാഹ ആലോചന നമുക്ക് കൊല്ലം ജില്ലയിൽ നിന്ന് വിവാഹ ആലോചന വന്നിട്ടുണ്ട്. ഇത് ക്രിസ്ത്യൻ സമുദായത്തിനുള്ള ലാറ്റിൻ ക്രിസ്ത്യനാണ്. ഇത് 2-ാം വിവാഹമാണ്. 15/10/90 ഡേറ്റ് ഓഫ് ബർത്ത്. ഏകദേശം 32 വയസ്സുണ്ട്. ഇവർക്ക് കുട്ടികളൊന്നുമില്ല. ഇവർക്ക് ക്വാളിഫിക്കേഷൻ SLC ഒക്കെ ഉള്ളൂ. ജോബിനൊന്നും പോകുന്നില്ല. വീട്ടിൽ അച്ഛനില്ല, അമ്മയുണ്ട്. ഇവരൊരു ഒറ്റ മോളാണ്. ഇവർക്ക് ജില്ല കുഴപ്പം പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അവിടെ ദത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ പരിഗണനയുണ്ട്. ക്രിസ്ത്യൻസിലെ ഏത് സമുദായമാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്ക് ഈ ഒരു വിവാഹ ആലോചന നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം നമ്മുടെ നാട്ടിലെ വിവിധ ജില്ലകളിൽ കൂടെയുള്ള പ്രായം കൂടിയ യുവതികളുടെയും 2-ാം വിവാഹം സെക്കൻഡ് വിവാഹം നോക്കുന്നവരുടെയൊക്കെ വിവാഹ ആലോചനകളാണ് ഷെയർ ചെയ്തത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പലവട്ടം കല്യാണങ്ങൾ നോക്കി റെഡിയാകാണ്ടും സെറ്റാകാണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കഷ്ടത സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആലോചനകളെപ്പറ്റി കൂടുതൽ നോക്കുവാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ 73-66-65-02-02 എന്ന നമ്പറാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇടയിലൊക്കെ ഇതേപോലെ തന്നെ യുവതികൾ പെൺകുട്ടികളുടെ ആലോചനകളാണ് നമുക്ക് വളരെ കുറവാണ് സമൂഹത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലോചന നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു തരിക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളി ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ വിവാഹം നോക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് ഏതാനും ചില വിവാഹ ആലോചനകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ വിവാഹ ആലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും നമസ്കാരം.